ഗാലിസ്ഥാനി ഭീകരൻ ഹർദീപ് സിംഗ് നിജ്ജാർ വധത്തിന് പിന്നാലെ ഉടലെടുത്ത ഇന്ത്യ കാനഡ നയതന്ത്ര പ്രതിസന്ധി കൂടുതൽ ശക്തമാവുകയാണ്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇന്ത്യയിൽ നിന്നും ജോലിക്കായും പഠനത്തിനായും കാനഡയിലേക്ക് പോവാനിരിക്കുന്നവരെയാണ്. കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി ഇരു രാജ്യങ്ങൾക്കും ഇടയിലുണ്ടായ ഭിന്നതയുടെ ആഴം അത്ര സുഖകരമായ നിലയിലുള്ളതല്ല. വാക്കുകൾ കൊണ്ട് പോരടിക്കുന്നതിനും അപ്പുറം ഇരു രാജ്യങ്ങളും നയതന്ത്ര തലത്തിൽ സമ്മർദ്ദം കഠിനമാക്കുകയും ഉന്നത ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും ഒക്കെ ചെയ്തതോടെ കാനഡയിലെ ഇന്ത്യൻ സമൂഹവും അവിടേക്ക് വിമാനം കയറാനിരിക്കുന്ന വിദ്യാർത്ഥികളും ഒരുപോലെ ആശങ്കയിലാണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പറുദീസ എന്ന് വേണമെങ്കിൽ കാനഡയെ വിശേഷിപ്പിക്കാം. അതുപോലെ തന്നെയാണ് തൊഴിലന്വേഷകരുടെ കാര്യവും. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റത്തിന്റെ കണക്കുകൾ പ്രകാരം കാനഡയുടെ സ്ഥാനം വളരെ മുൻപിലാണ് എന്നോർക്കണം. എന്നാൽ നിജ്ജാർ വധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നിലനിൽക്കുന്ന ശീതയുദ്ധം ഈ കുടിയേറ്റത്തെയും വിദ്യാർത്ഥികളുടെ വരവിനെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. പുതിയ സംഭവ വികാസങ്ങളും ഇത്തരമൊരു സാധ്യതയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിച്ചതിനു പിന്നാലെ കാനഡയുടെ 6 ഉന്നത നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ് ഇന്ത്യ പുറത്താക്കിയത്. ഇത് ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് അനുവദിക്കുന്ന വിസയുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടാക്കുന്ന ഘടകമാണ് എന്നത് തറപ്പിച്ചു പറയാം. നിലവിൽ ഡൽഹിയിലെ കനേഡിയൻ എംബസിയുടെ പ്രവർത്തനം വെട്ടിച്ചുരുക്കേണ്ട സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ വർഷം മുതൽ തന്നെ ഇന്ത്യയിൽ നിന്നുള്ള വിസ അനുവദിക്കുന്നതിൽ കാനഡ നിയന്ത്രണം പാലിച്ചിരുന്നു എന്നത് ഇതിനോട് കൂട്ടിവായിക്കേണ്ട കാര്യമാണ്. നിലവിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കൂടി പിൻവലിക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും തൊഴിലന്വേഷകർക്കും ആശങ്കയ്ക്ക് വകയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ നയതന്ത്ര ബന്ധത്തിലെ വിള്ളൽ മൂലം ബംഗളൂരു, ഛത്തീസ്ഗഡ്, മുംബൈ എന്നിവിടങ്ങളിലെ വിസയും വ്യക്തിഗത കോൺസുലർ സേവനങ്ങളും കാനഡ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. ഇതിനു പുറമെ കോവിഡ് പകർച്ചവ്യാധിക്ക് ശേഷം ഇന്ത്യയും കാനഡയും ഇതുവരെ നേരിട്ടുള്ള എയർ കണക്ടിവിറ്റി പുനരാരംഭിച്ചിട്ടില്ല എന്നതും സത്യമാണ്. ഇന്ത്യയിൽ നിന്ന് തൊഴിൽ തേടിയും തുടർ വിദ്യാഭ്യാസത്തിനുമായും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് കാനഡ. വർഷം തോറും ആയിരക്കണക്കിന് പേരാണ് കാനഡയിലേക്ക് കുടിയേറുന്നത്. പുതിയ സാഹചര്യം വന്നതോടെ ഇതിലൊക്കെയും കാര്യമായ മാറ്റം ഉണ്ടായേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ 2 വർഷം കാനഡ അനുവദിച്ച അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസകളുടെ എണ്ണം 360,000 കുറച്ചിരുന്നു. 2022 വരെയുള്ള കാലയളവിൽ അനുവദിച്ചതിന്റെ 1/3 വെട്ടിച്ചുരുക്കിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. അതേസമയം കാനഡയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ടുവന്ന നിജാർ വധക്കേസിലെ അന്വേഷണ റിപ്പോർട്ടിൽ പോര് മുറുകുക തന്നെയാണ്. ഒട്ടാവയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ഉൾപ്പെടെയുള്ള മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിച്ചതിന് പിന്നാലെ ഡൽഹിയിലെ കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പുറത്താക്കിക്കൊണ്ട് കാനഡയ്ക്ക് ചുട്ട മറുപടി നൽകിയിരുന്നു ഇന്ത്യ. 6 കനേഡിയൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയാണ് ഇന്ത്യ പുറത്താക്കിയത്. നേരത്തെ ഇന്ത്യ ഹൈക്കമ്മീഷണറെ തിരിച്ചു വിളിക്കുകയാണെന്ന് അറിയിച്ചതിന് പിന്നാലെ 6 ഉന്നത ഉദ്യോഗസ്ഥരെ കാനഡ പുറത്താക്കിയിരുന്നു. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മ ഉൾപ്പെടെയുള്ളവരെയായിരുന്നു കാനഡ പുറത്താക്കിയത്. 2023 ജൂണിൽ നടന്ന ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇത് 2ാം തവണയാണ് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളാവുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ കാനഡ ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയതിനെ തുടർന്ന് ബന്ധത്തിൽ ഉലച്ചിലുണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോഴാണ് വീണ്ടും കാനഡ സമാനമായ നിലപാടുമായി രംഗത്ത് വരുന്നത്.